ഓടാത്ത വാച്ച് കയ്യിൽ കിട്ടിയതുപോലെയാണ് ചില ബന്ധങ്ങൾ. കൂടെയുണ്ടോ? ഉണ്ട്. എന്നാൽ കാര്യമുണ്ടോ? ഇല്ലതാനും. സമ്പത്തിന്റെ പിന്നാലെ മാത്രം പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നുണ്ട്, സമാധാനം. ഒരു നുണ മറയ്ക്കാൻ മറ്റൊരു നുണ പറയുമ്പോൾ ഒരിക്കലും തിരിച്ചു വരാതെ പോകുന്ന ഒന്നുണ്ട്, വിശ്വാസം. ഇവ രണ്ടും നഷ്ടപ്പെടാതെ നോക്കണം. ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നീട് അതിനൊന്നും ഒരു പുനർജന്മമില്ല. വിജയികളുടെ കഥകൾ വായിക്കരുത്. അതിൽ നിന്നും നിങ്ങൾക്ക് സന്ദേശം മാത്രമേ ലഭിക്കുകയുള്ളൂ. പരാജിതരുടെ കഥകൾ വായിക്കുക. നിങ്ങൾക്ക് വിജയിക്കുവാനുള്ള പ്രചോദനം ലഭിക്കും. നിന്റെ സാഹചര്യം മറ്റുള്ളവർക്കൊരു തമാശയായിരിക്കും. അവരിൽ ആ സാഹചര്യം എത്തുന്നത് വരെ മുറിവുണങ്ങാത്ത ഹൃദയത്തിന് പുതിയ വേദനകൾ ഭാരമാവില്ല. മഹാനെ പോലെ ജീവിക്കേണ്ടതില്ല. മനസ്സാക്ഷിക്ക് അനുസരിച്ച് ജീവിക്കുക. അഭിനന്ദിക്കുന്നവരുടെ മനസ്സ് ഏറ്റവും സത്യസന്ധവും വിശാലവുമാണ്. എന്നാൽ സുഹൃത്തിന്റെ വിജയത്തിൽ അസ്വസ്ഥനാകുന്നവൻ സ്വാർത്ഥനും അസൂയാലവുമാണ്. കരയാതെ തളരാതെ പിടിച്ചു നിൽക്കുന്നവരെ സൂക്ഷിക്കുക. കാരണം ഏറ്റവും വലിയ പ്രതിസന്ധികളെ തോൽപ്പിച്ചിട്ടുള്ളവർക്കേ അത് സാധിക്കൂ. വളർത്താനും തളർത്താനും കഴിയുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത്. വളരുമ്പോൾ അമിതമായി അഹങ്കരിക്കരുത്. തളരുമ്പോൾ പിൻവാങ്ങുകയും അരുത്. വിശക്കുമ്പോൾ കിട്ടാത്ത ഭക്ഷണവും വിഷമിക്കുമ്പോൾ ചാഞ്ഞിരിക്കാൻ കിട്ടാത്ത തോളും പിന്നീട് കിട്ടിയിട്ട് കാര്യമില്ല. സ്വന്തം തുരുമ്പ് തന്നെയാണ് ഇരുമ്പിനെ തകർക്കുന്നത് എന്നതുപോലെ സ്വന്തം ഈഗോ തന്നെയാണ് മനുഷ്യരെ തകർക്കുന്നത്. ചില ബന്ധങ്ങൾ അതിര് കടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും. പക്ഷെ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത്. അക്ഷരങ്ങൾ നിരത്തി വച്ച് എന്തും നമുക്ക് വായിക്കാം. വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മനസ്സ് മാത്രമാണ്. സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം. അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണം എന്ന് നിർബന്ധമില്ല. ഓർക്കുക, എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല. ഒരു കാർമേഘവും ഒരുപാട് കാലം നിലനിന്നിട്ടില്ല. ഒന്നെങ്കിൽ പെയ്തൊഴിയും, അല്ലെങ്കിൽ സ്വയം ഇല്ലാതാകും. നമ്മുടെ പ്രശ്നങ്ങളുടെ കാലാവധിയും ഇത്രയുള്ളൂ. നിങ്ങളുടെ പാരമ്പര്യം, മാതാപിതാക്കൾ, ഈശ്വര വിശ്വാസം, വിദ്യാഭ്യാസം എന്നീ നാല് കാര്യങ്ങളിൽ ലജ്ജ പാടില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ അംഗീകരിക്കുവാൻ തുടങ്ങുമ്പോൾ ഈ ലോകം മുഴുവൻ നിങ്ങളിൽ വിലമതിക്കും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.